ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനാബ്സ് കിച്ചൺ. അപ്പൊ ഞാൻ കഞ്ഞിവെള്ളം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ ഈ കഞ്ഞിവെള്ളം കൊണ്ടുള്ള കറിക്ക്. അപ്പോ അതിനായി ഞാൻ ആദ്യം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കഞ്ഞിവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 10 or 15 ഉള്ളി ചെറുതായി കുരുകുരാന്ന് കൊത്തിയരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് അതേ ഒരു നെല്ലിക്ക വലിപ്പത്തിനേലും ചെറിയ അളവിൽ കേട്ടോ അതിനേലും കുറച്ച് അളവിൽ നമ്മുടെ വാളമ്പുളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ വറ്റൽ മുളക്, ഇടിച്ച മുളക് കേട്ടോ, വറ്റൽ മുളക്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അപ്പൊ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തുടങ്ങാം. അതിനായി ഇവിടെ കൊത്തിവെച്ചിരിക്കുന്ന ഉള്ളി ചെറുതായി കൊത്തിരിയ കേട്ടോ. നിങ്ങളുടെ ഇപ്പൊ മെമ്പേഴ്സ് അനുസരിച്ച് ഞങ്ങൾക്ക് ഒരു 50 grams or 150 grams വരെ ഉള്ളി എടുക്കാം കേട്ടോ. അപ്പോ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഞാനൊരു മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഇടിച്ചമുളകാണ് കേട്ടോ. ഇടിച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ടോളൂ. ഞാനിവിടെ 2 spoon ഇടിച്ചമുളക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോകും. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ ഉള്ളിയെല്ലാം നല്ല ചതഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഇത്രയും മതിയാവും. അപ്പൊ ആവശ്യത്തിന് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പുണ്ടാവും നോക്കട്ടെ, ഒന്ന് ഒന്ന് ഉപ്പ് നോക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പെർഫെക്റ്റ് ആണ്. ആ എരിവും ആ ഉപ്പും കഞ്ഞിവെള്ളത്തിന്റെ ഒരു ടേസ്റ്റും എല്ലാം കൊണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ കഞ്ഞിവെള്ളം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളി കൊച്ചുള്ളി കറി റെഡിയാക്കി നോക്കുക കേട്ടോ. എന്റെ ആന്റിയാണ് ഇത് എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അടുത്ത ഡിഷായി വരുന്നവരെ താങ്ക് യു.